How are you? I hope you are doing great. And now I would like to introduce you some common personality that we see among us. നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പലർക്കും ഇടയിൽ നമ്മൾ കാണുന്ന ചില കോമൺ പേഴ്സണാലിറ്റികളുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്. അപ്പോൾ വളരെയധികം സംസാരിക്കുന്ന ആൾ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഭയങ്കര മടിച്ചിരിക്കുന്ന ആൾ, അവരൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയാന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ആൻഡ് ഇറ്റ്സ് മീ റഷ്യ, യു ആർ വാച്ചിങ് എലൈറ്റ് ഇംഗ്ലീഷ് പാലസ് ആൻഡ് ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ്സ് റോൾ ഇൻ ടു ദി വീഡിയോ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ദി ഫസ്റ്റ് വൺ, ചാറ്റർ ബോക്സ്. എ പേഴ്സൺ ഹൂ ടോക്സ് ഡോണ്ട് സ്റ്റോപ്പ്. And you might be wondering, what's a chatterbox? Yes, chatterbox എന്ന് പറഞ്ഞാൽ ഒരു ഒരു പേഴ്സൺ അദ്ദേഹം വെറുതെ ഇങ്ങനെ ചറപറ ഇങ്ങനെ സംസാരിക്കുക, വെറുതെ ഏതൊരു കാര്യത്തിനല്ല, ഇപ്പോൾ ചെറുങ്ങനെ പറയാനുള്ള കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനൊക്കെ വളരെയധികം വലിയൊരു വിശദീകരണം കൊടുത്തിട്ട് ഭയങ്കര അധികം ഇങ്ങനെ സംസാരിക്കുക, വെറുതെ ഇങ്ങനെ ചറപറ ഒക്കെ സംസാരിക്കുന്ന ആൾ, അല്ലെങ്കിൽ വെറുതെ എന്ത് മാറ്റർ ആയാലും അതിൽ പാര മാറ്റർ ആയാലേക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാണ് നമ്മൾ ചാറ്റർ ബോക്സ് എന്ന് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹി ഈസ് എ ചാറ്റർ ബോക്സ്. അവനൊരു നന്നായിട്ട് ഇങ്ങനെ ചറപറ സംസാരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഷീ ഈസ് എ ചാറ്റർ ബോക്സ്, അവൾ വളരെയധികം സംസാരിക്കുന്നവളാണ് എന്നുള്ളതിന് നമുക്ക്. സോ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ചാറ്റർ ബോക്സ് എന്ന് പേര് വിളിച്ചോളൂ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ദി നെക്സ്റ്റ് വൺ, കൗച്ച് പൊട്ടാറ്റോ. ഇറ്റ്സ് റെഫർ ടു എ പേഴ്സൺ ഹൂ ഈസ് വെരി ലേസി. ഓക്കേ, അപ്പോൾ കൗച്ച് പൊറ്റേറ്റോ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും എന്തൊരു മാറ്ററിനാലും, ഈവൻ പേഴ്സണലായ മാറ്ററായാലും പോലും അവർ ഭയങ്കര ലേസി ആയിരിക്കും. സ്വന്തം കാര്യമായാലും എന്ത് കാര്യം പറഞ്ഞാലും വളരെ മടി പിടിച്ചൊരു മൂലക്ക് ഇങ്ങനെ നിൽക്കും, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ മടി പിടിച്ച് നിൽക്കുന്ന ഒരാൾക്ക് നമുക്ക് പറയാം കൗച്ച് പൊറ്റാറ്റോ എന്ന്. അപ്പോൾ അവനൊരു കൗച്ച് പൊറ്റാ, അവനൊരു മടിയുള്ളവനാണ്. ഹി ഈസ് എ കൗച്ച് പൊറ്റാറ്റോ ഓർ ഷീ ഈസ് എ കൗച്ച് പൊറ്റാറ്റോ. നമ്മൾ ഉദാഹരണം പറഞ്ഞതാണ് ഹി ഈസ് എ കൗച്ച് പൊറ്റാറ്റോ ഓർ ഷീ ഈസ് എ കൗച്ച് പൊറ്റാറ്റോ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ദി നെക്സ്റ്റ് വൺ. And now, social butterfly. You might be wondering that what is social butterfly? It refers to a person who is very smart and very active in everything. അപ്പോൾ സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഓക്കെ, ഈ സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ ഏത് കാര്യമായാലും, ഇപ്പോൾ പേഴ്സണലായൊരു കാര്യത്തിനും അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനാണ് വളരെ ആക്റ്റീവായിട്ട്, വളരെ സ്മാർട്ടായിട്ട്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട്, നല്ലൊരു ഒരു അങ്ങനത്തെ ഒരു പേഴ്സൺ, നല്ല സ്മാർട്ട് ആക്റ്റീവായിട്ടൊരു പേഴ്സണാണ് നമ്മളെന്ത് പറയുക, സോഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറയുക. അപ്പോൾ ഈവൻ അത് എവിടെ ചെന്നാലും ഇപ്പോൾ അദ്ദേഹത്തിന് അറിയാത്തൊരു ഒരാളും ഉണ്ടാവില്ല. അദ്ദേഹം വളരെയധികം സാമൂഹ്യമായിട്ട് എല്ലാ കാര്യത്തിനും നല്ല പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. And we can say some example, he is a social butterfly or she is a social butterfly. അവനൊരു എന്താണ്, അവനൊരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണ്. എന്നാൽ അവനെ എല്ലാവർക്കും, അധികം ആൾക്കാർക്കും ഒക്കെ അറിയാം. അതുപോലെ തന്നെ ഷീ ഈസ് എ സോഷ്യൽ ബട്ടർഫ്ലൈ. And the fourth one is worry wart. Worry wart, a person who worries so much. ഇവൻ നമുക്കിടയിൽ ഉണ്ടാകും എന്തൊരു ചെറിയ കാര്യമേ, അല്ലെങ്കിൽ സില്ലി ബാറ്റർ പോലെ ആയാലും അതിനൊക്കെ വളരെയധികം ടെൻഷൻ അടിച്ച് ഇങ്ങനെ കാണുന്ന ഒരാൾ. ഓക്കെ, അവർക്കാണ് നമ്മൾ എന്താ പറയുക, വറി വാട്ട് എന്ന് പറയും. ഇപ്പോൾ ഈവൻ ഒരു എക്സാമ്പിൾ, ചെറിയൊരു മാർക്ക് കുറഞ്ഞ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മുറി പറ്റിയാൽ പോലും അതിനൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്ന ഒരാൾക്കാണ് നമ്മൾ വറി വാട്ട് എന്ന് പറയാം. ഹി ഈസ് എ വറി വാട്ട് ഓർ ഷീ ഈസ് എ വറി വാട്ട്. അവനൊരു വളരെ എന്താ, വളരെ ടെൻഷനുള്ള ഒരാളാണ്. ഈവൻ ഈ ഒരു വറി വാട്ടിന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ എന്തൊരു കാര്യത്തിന്, ഇപ്പോൾ ചെറിയ കാര്യത്തിന് പോലും വളരെയധികം ടെൻഷൻ ആവുന്ന ആളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെയധികം വെറി ആവുന്ന ഒരാളെ കുറിച്ചാണ് ഈ വെറി വാട്ട് എന്നുള്ള ഈ ഒരു വാക്ക് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ, സ്മാർട്ട് കുക്കി. എ പേഴ്സൺ ഹു ഈസ് വെരി വൈസ് ആൻഡ് എ ഗുഡ് ഡിസിഷൻ മേക്കർ ഓൾസോ. അപ്പോൾ ഈ സ്മാർട്ട് കുക്കി എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട്, വളരെ ബുദ്ധിയുള്ള ഒരാൾ, അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന ആൾ, ഗുഡ് ഡിസിഷൻ മേക്കർ ആൾസോ. ഏതൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്വന്തം പേഴ്സണൽ ആയാലും മറ്റുള്ള കാര്യമായാലും, ഇപ്പോൾ നമുക്കൊക്കെ ഈവൻ എന്തെങ്കിലും ഒരു കാര്യം, ടോപ്പിക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷൻ വന്നാൽ അതിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ പോലും അദ്ദേഹത്തോട് ചോദിച്ചാൽ വളരെയധികം തീരുമാനങ്ങൾ ഇട്ടിരുന്ന ഒരു ഗുഡ് ഡിസിഷൻ മേക്കർ കൂടിയാണ് നമ്മളെന്താ പറയുക, സ്മാർട്ട് കുക്കി എന്ന് പറയുക. ഹി ഈസ് വെരി വൈസ് ആൻഡ് ഈസ് എ ഗുഡ് ഡിസിഷൻ മേക്കർ. He is a smart cookie or she is a smart cookie. അവനൊരു സ്മാർട്ട് ആയിട്ടുള്ള ആൾ, വളരെ വൈസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഷീ ഈസ് എ സ്മാർട്ട് കുക്കി. ദെൻ ദ സിക്സ് വൺ ഈസ് ക്രൈ ബേബി, എ പേഴ്സൺ ഹു കംപ്ലെയിൻസ് സോ മച്ച്. അപ്പോൾ ഈ ക്രൈ ബേബി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഏതൊരു കാര്യമുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു നെഗറ്റീവ് വശം മാത്രം ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പോസിറ്റീവ് വശം നോക്കുക തന്നെ ഇല്ല. ആ ഒരു മാറ്ററിൻ്റെ നെഗറ്റീവ് വശം എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ, അതിനെക്കുറിച്ച് ക്രൈ ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മളെന്ത് ക്രൈ ബേബി എന്ന് പറയുക. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞ് ഞാൻ
നിങ്ങൾ ഒരിക്കലും അതുപോലെ ആകണമെന്ന് പറയുന്നില്ല. ആൻഡ് ഡോണ്ട് ബി എ ക്രൈ ബേബി. ഓക്കെ, ഡോണ്ട് ബി എ ക്രൈ ബേബി. ആൻഡ് നൗ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ആർ യു എനി വൺ ഓഫ് ദീസ്? ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഹിയർ ഐ ആം സൈനിങ് ഔട്ട്. ഇറ്റ്സ് മീ റഷാദ് ഫ്രം എ ലൈറ്റ് ഇംഗ്ലീഷ് വാലറ്റ്സ് ആൻഡ് പീസ് ഔട്ട്.